പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള കോട്ടയം പുഷ്പനാഥനെ സ്നേഹിക്കുകയും മലയാള ഭാഷയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബ സദസ് പോലെ തോന്നിപ്പിക്കുന്ന കോട്ടയത്തിൻ്റെ പ്രിയക്കരയ കോട്ടയം പുഷ്പനാഥിൻ്റെ മകളുടെ മകൻ റിയാൻ പുഷ്പനാഥ് നമ്മളെ വിട്ടുപിരിഞ്ഞ് ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പുസ്തകശാലയിൽ വരികയും എന്തെല്ലാമാണ് ഇനിയുള്ള കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് ചോദിക്കുകയും എങ്ങനെയെല്ലാമാണ് ഇനി മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷം. കാരണം പൊതുവേ നമ്മുടെ സാഹിത്യകാരന്മാർ നമ്മളെ വിട്ടുപിരിഞ്ഞതിന് ശേഷം ആദ്യത്തെ കുറച്ച് നാളുകൾക്ക് കഴിയുമ്പോൾ വീട്ടുകാരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചോ പുസ്തകങ്ങളെക്കുറിച്ചോ ബാക്കിയുള്ളതിനെക്കുറിച്ചോ വലിയതായ അന്വേഷണങ്ങളൊന്നും നടക്കാറില്ലാത്ത ഒരു സമയത്ത് പുഷ്പനാഥിൻ്റെ മകളുടെ മകൻ വലിയ താല്പര്യമെടുത്തുകൊണ്ട് തൻ്റെ അപ്പൂപ്പൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചും അത് പ്രസിദ്ധീകരിച്ച കാലഘട്ടങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രസാധകരെക്കുറിച്ചും എല്ലാം അന്വേഷിക്കാൻ വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായി തോന്നി. അത് കഴിഞ്ഞാണ് അദ്ദേഹം കോട്ടയം പുഷ്പനാഥ് പുസ്തകം എഴുതി തുടങ്ങിയതിൻ്റെ 50-ാമത്തെ വർഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ച ആ സമയത്തിൻ്റെ 50-ാം വർഷവും കോട്ടയത്ത് പ്രസ് ക്ലബിൽ വെച്ചൊരു ചടങ്ങ് നടത്തി പ്രകാശന കർമ്മം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നതാണ്. അധ്യക്ഷ വഹിക്കണം എന്നൊന്നും അന്ന് പറഞ്ഞിരുന്നില്ല. എന്തായാലും ആ ചടങ്ങിൽ ഇവിടെ എത്തിച്ചേരുക എന്നുള്ളത് ദീർഘകാലമായി ഏതാണ്ട് 80-കളിൽ തുടങ്ങിയ അദ്ദേഹവുമായുള്ളൊരു ബന്ധത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതൊരു പ്രത്യേകതയുള്ളത് മലയാള അപസർപ്പക സാഹിത്യം വന്നിട്ട് 114 വർഷമായി. മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക സാഹിത്യം എന്ന് പറയുന്നത് അപ്പൻ തമ്പുരാൻ എഴുതിയ ഭാസ്കരമേനോൻ എന്ന് പറയുന്ന പുസ്തകമാണ്. 1904 ഭാസ്കരമേനോൻ എന്ന കൃതി പ്രകാശിതമാകുന്നത്. മലയാളത്തിൻ്റെ അപസർപ്പക സാഹിത്യത്തിൻ്റെ തുടക്കം മുതൽ ഏതാണ്ട് 68-70 വരെയുള്ള കാലഘട്ടത്തിൽ 1200 പുസ്തകങ്ങളാണ് മലയാള സാഹിത്യത്തിൽ ഈ സാഹിത്യശാഖയിൽ നമുക്കുണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ ഒരു വലിയ സ്വാധീനം ചെലുത്തുന്നത് ഏതാണ്ട് ഷെർലക് ഹോംസ് പരമ്പരകളിൽപ്പെടുന്ന അഗതാ ക്രിസ്റ്റിയുടെ പരമ്പരകളിൽപ്പെടുന്ന പുസ്തകങ്ങളുടെ തർജ്ജിമകൾ, നേരിട്ടുള്ള തർജ്ജിമകൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതിൻ്റെ ആശയം എടുത്തുകൊണ്ട് പുസ്തകം എഴുതുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഹൗണ്ട് ഓഫ് ബാസ്കർ വിൽസിനെ ഹനുമാൻകുട്ടി എന്ന പേരിൽ പുസ്തക രൂപത്തിൽ ഇറക്കുന്നതൊക്കെ ആ കാലഘട്ടത്തിലാണ്. അന്ന് DB കുറുപ്പ്, അരികൻ തിരുവാകുളം, പഴയ കാലഘട്ടത്തിൽ പെടുന്ന എഴുത്തുകാരിലെ ഏറ്റവും പ്രശസ്തനായ നീലകണ്ഠൻ പരമാര, ഇങ്ങനെ ഈ അപസർപ്പക സാഹിത്യത്തിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ ആളുകൾ അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടോ മലയാളത്തിനായതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു അക്കാഡമിക് താല്പര്യത്തിൽ ഇന്നേ വരെ അടയാളപ്പെടുത്താൻ ആരും തയ്യാറായിട്ടുമില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയിൽ
നിന്നാണ് ആദ്യമായി മലയാളത്തിലെ അപസർപ്പക സാഹിത്യത്തെ കുറിച്ച് എഴുതണം എന്ന് ഇപ്പോ മാതൃഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അന്നത്തെ എഡിറ്റർ എന്നോട് ആവശ്യപ്പെട്ടു. പലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമ, അതിന്റെ കഥ മാതൃഭൂമിയിൽ രണ്ടശം പ്രസിദ്ധീകരിക്കുന്നതിന്റെ തുടക്കം എന്നുള്ള നിലയിൽ മലയാളത്തിലെ അപസർപ്പക സാഹിത്യത്തിന്റെ തുടക്കത്തെ കുറിച്ചും അതിന്റെ വളർച്ചയെ കുറിച്ചും നിങ്ങൾക്കൊന്ന് അടയാളപ്പെടുത്താൻ സാധിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോഴാണ് അത്തരം ഒരു സാധ്യതയെ കുറിച്ചും അതിന്റെ പഠനത്തെ കുറിച്ചും ഒക്കെ നമ്മൾ ഇന്ത്യയെ വരെ ഒരു തരത്തിൽ പോലും ഒരു ശ്രദ്ധയും ചെലുത്തി കിട്ടില്ലല്ലോ എന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ തോന്നലുണ്ടായി എന്ന് പറയാൻ കാരണം മലയാളത്തിൽ ഏതാണ്ട് 100-200 അപസർപ്പക സാഹിത്യ കൃതികൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച സാധകനാണ്. കോട്ടയമുട്ടാദിന്റെ 30 പുസ്തകമുണ്ട്, ഈ ഇരിക്കുന്ന ബാറ്റൻ ഗോസിന്റെ 36 പുസ്തകമുണ്ട്, മെഴുവേലി ബാബജിയുടെ 39 പുസ്തകമുണ്ട്, എൻ കെ ശശിധരന്റെ 20 പുസ്തകമുണ്ട്. ഇങ്ങനെ കുറെ പേര് നീലകണ്ഠൻ പരമാര, ഡി വി കുറുപ്പ് മുതൽ ബ്രാം സ്റ്റോക്കർ എല്ലാവരുടെയും. അപ്പൊ ഇതിനെ കുറിച്ചൊരു പഠനം നടത്തുമ്പോഴാണ് ഓരോ കാലഘട്ടത്തിൽ ഇത് വരുന്ന വലിയ വ്യത്യസ്തമായ നീലകണ്ഠൻ പരമാരയുടെയും മറ്റും കാലഘട്ടത്തിൽ ദുർഗാപ്രസാദ് ഖത്രിയെ പോലുള്ള ഹിന്ദി സാഹിത്യകാരന്മാർ, നമ്മൾ വളരെ പ്രശസ്തരായ ഒരു കാലത്ത് വായിക്കാൻ പഠിച്ചു തുടങ്ങിയ സ്വർഗപുരി പോലെയും മൃത്യുകിരണം പോലെയും ചുമന്ന കൈപ്പത്തി പോലെയും ഒക്കെയുള്ള ഹിന്ദി സാഹിത്യത്തിന്റെ അതിപ്രശസ്തമായ അപസർപ്പക സാഹിത്യം, ആ കൃതികൾ ദുർഗാപ്രസാദ് ഖത്രിയെ പോലുള്ള വളരെ പ്രശസ്തരായ എഴുത്തുകാരത് ഹിന്ദിയിൽ എഴുതിപ്പോയി എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ലോകത്തിന്റെ മറ്റു ഭാഷകളിൽ ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന എഴുത്തുകാരിൽപ്പെടുന്ന ആളായിരുന്നു ദുർഗാപ്രസാദ് ഖത്രിയെപ്പോലെയൊക്കെയുള്ള ആളുകൾ. നമ്മുടെ ഈ ഇന്ന് ആധുനിക ലോകം കണ്ടുപിടിക്കാൻ കഴിയുന്നതിനേക്കാൾ ആലോചിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ മനുഷ്യരെ നശിപ്പിക്കാൻ ആറ്റമിക് റേ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് 100 വർഷം മുമ്പ് സ്വർഗപുരി എന്ന പുസ്തകത്തിൽ ഫ്രാഞ്ചി എന്ന കഥാപാത്രം കണ്ടെത്തുകയും അദ്ദേഹം സ്വർഗപുരി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും കടലിൽ നിന്ന് സ്വർണം വംശീകരിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടായ ഫണ്ട് കൊണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല തലച്ചോറുകളെ ഒരു സ്ഥലത്ത് പ്രാപിക്കുകയും അവിടെ നിന്ന് ഒരു വലിയ സമ്പന്നമായ സംസ്കാരത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഫ്രാഞ്ചി എന്ന ദുർഗാപ്രസാദ് ഖത്രിയുടെ ഒരു കഥാപാത്രം. ഈ കടലിൽ നിന്ന് സ്വർണം ശുദ്ധീകരിച്ചെടുത്തപ്പോൾ കടലിലെ ചെറിയ മത്സ്യങ്ങൾ അടക്കമുള്ളവ ഭീമാകാരങ്ങളായി മാറുകയും അവസാനം ഈ ദ്വീപിനെ ഈ മത്സ്യങ്ങളും കടലിലെ ജീവജാലങ്ങളും കൂടി ആക്രമിച്ച് ഫ്രാഞ്ചിയുടെ സ്വർഗപുരി എന്ന സങ്കല്പത്തെ പൂർണ്ണമായും തകർത്തു കളയുകയും ചെയ്തു എന്ന് ദുർഗാപ്രസാദ് ഖത്രി എന്ന ഹിന്ദി സാഹിത്യകാരൻ എഴുതുന്നത് 140 വർഷം മുമ്പാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വന്ന് മലയാളത്തിലെ നീലകണ്ഠൻ പരമാരയിൽ തുടങ്ങി ഇങ്ങനെ കടന്നു വന്ന സാഹിത്യം സാധാരണ ആളുകളിൽ വളരെ കഷ്ടപ്പെട്ട് ധർമ്മക്കാരന്റെ വേഷത്തിൽ ഡിറ്റക്റ്റീവ് പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അദ്ദേഹം കുറ്റവാളികളെ ജയിലിൽ കൊണ്ടുവന്നു കോടതിയിൽ ശിക്ഷ നൽകി എത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമായി 68 കാലഘട്ടത്തിൽ കോട്ടയത്ത് നിന്നൊരു സ്കൂൾ അധ്യാപകൻ മലയാളത്തെ അപസർപ്പക സാഹിത്യത്തെ പാടെ മാറ്റിമറിച്ചുകൊണ്ട് മലയാളത്തിലെ അന്നത്തെ അപസർപ്പക സാഹിത്യ ഗ്രന്ഥകാരന്മാർ ആരും ആലോചിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ വളരെ വ്യത്യസ്തമായി കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നു. അത് മനോരാജ്യം വാരികയിൽ വന്ന ചുവന്ന മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകം. ഈ ചുവന്ന മനുഷ്യൻ എന്ന പുസ്തകം തലച്ചോറിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് മറ്റൊരു വ്യത്യസ്തമായ മനോവികാരങ്ങളുള്ള ഒരു ജന്തുവിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചപ്പോൾ കോട്ടയത്തെ ഒരു സാധാരണക്കാരനായ സ്കൂൾ അധ്യാപകന് തോന്നി അത് ദുഷ്ടശക്തികളുടെ കയ്യിലേക്ക് എത്തിപ്പെട്ടാൽ ഈ ലോകത്തിന് എന്ത് സംഭവിക്കും? ഒറാങ്ങുട്ടാങ്ങിനെ പോലുള്ള അതീവ ശക്തരായ
പ്രാചീനകാലത്തിൻ്റെ നമ്മുടെ ഭാഗത്തുമായി വന്നതിൻ്റെ ദുഷ്ടതലച്ചോറുകളിലേക്ക് മറ്റൊരു മാറ്റം ഉണ്ടാക്കിയിട്ട് അതിനെ ആജ്ഞാനവർത്തികളാക്കി ഈ നാട്ടിലേക്ക് ഇറക്കിവിട്ടാൽ അതുണ്ടാക്കാൻ പോകുന്ന വലിയ കലാപങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്ന പല കഥാപാത്രങ്ങളിലെയും ഇന്ന് നമ്മൾ കുട്ടികൾ കാണുന്ന വലിയ അതിശക്തരായ ഭീമാകാരങ്ങളായ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ അതിൻ്റെ ആദ്യകാലപ്പടി എന്നുള്ളത് ഈ ഭരണരാജ്യം വരികയിൽ വന്ന ചുമന്ന മനുഷ്യൻ്റെ തുടക്കമായിരുന്നു. അത് നടത്തിയത് കോട്ടയം പുഷ്പനാഥ് എന്ന് പറയുന്ന അധ്യാപകനായിരുന്നു എന്നുള്ളതാണ് മലയാളത്തിൽ വായനയുടെ വസന്തം വിരിയിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ ഒരു പ്രത്യേകിച്ചൊന്നുമില്ലാതെ വായന അത്ര വലിയൊരു ശീലമൊന്നുമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ 50 വർഷം മുമ്പ് അവരെ വായിക്കുന്നത് പഠിപ്പിക്കാൻ വായന രസകരമായ ഒരു പ്രക്രിയയാണെന്നും വായന തുടരെ 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 കൊണ്ടുപോകേണ്ട ഒരു സാധനമാണെന്നും അവരുടെ മനസ്സിനെ ബോധിപ്പിക്കാൻ ഒരു എഴുത്തുകാരന് സാധിച്ചു എന്നുള്ളതും ആ എഴുത്തുകാരന്റെ പുസ്തകങ്ങളെ തേടി വാരികൾ പ്രസിദ്ധീകരിക്കുന്ന ആ കാലഘട്ടത്തിൽ കോട്ടയത്ത് നിന്ന് മാത്രം 14 വാരികകൾ വരികയും നാട്ടിലെ സാധാരണക്കാരായ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത നമ്മുടെ ഒരു തരത്തിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകൾ വായനയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ജനപ്രിയ സാഹിത്യം എന്ന സാഹിത്യശാഖ നമുക്ക് നൽകിയത്. അവിടെ നിന്നാണ് നമ്മൾ മാർക്കോസിലേക്ക് എത്തിയത്, അവിടെ നിന്നാണ് നമ്മൾ ആനന്ദിലേക്ക് എത്തിയത്, അവിടെ നിന്നാണ് നമ്മൾ ഒ വി വിജയനിലേക്ക് എത്തിയത്. ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുന്നതിന് മുമ്പ് ഒരു കോട്ടയം പുഷ്പനാഥിൻ്റെ പുസ്തകത്തിലായിരിക്കും അത് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് കോട്ടയം പുഷ്പനാഥിന് പ്രസക്തനാകുന്നത്. ആ പ്രസക്തിയാണ് ഇന്ന് നമ്മളിവിടെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ 50-ാമത്തെ വർഷം ഈ കോട്ടയം പട്ടണത്തിൽ നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. കോട്ടയം പുഷ്പനാഥിന് ശേഷം അപസർപ്പസാഹിത്യത്തിൽ വലിയ മാറ്റമാണ്. ആ വലിയ മാറ്റം ആളുകൾ വായിക്കുകയും പഠിക്കുകയും പുറത്തു നിന്നുള്ള കാര്യങ്ങളിൽ ഏറ്റെടുക്കുകയും അത് മനസ്സിലാക്കുകയും അത് സാധാരണക്കാരന് മനസ്സിലാകുന്ന കൊച്ചു കൊച്ചു വാക്കുകളിൽ അവൻ്റെ മനസ്സിൽ എന്ത് നിൽക്കുന്ന രീതിയിലേക്ക് അവനെ വായനയിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തി. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ, എഴുത്തുകാരൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനം, എഴുത്തുകാരാൽ നടത്തപ്പെടുന്ന ഏറ്റവും വലിയ സ്ഥാപനം ആ കാലത്ത് ഇത്തരം സാഹിത്യകൃതികളെ പാടെ അവഗണിച്ചുകൊണ്ട് അവരുടെ ആളുകളുടെ പുസ്തകം മാത്രം ഇറക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കോട്ടയത്ത് നിന്ന് റോയൽ ബുക്ക് ഡിപ്പോ എന്ന് പറയുന്ന ചെറിയ ഒരു പ്രസിദ്ധീകരണശാല, ഇന്ന് ആ പ്രസിദ്ധീകരണശാലയില്ല, വിക്ടറി ബുക്ക് ഹൗസ് എന്ന് പറയുന്ന മൂവാറ്റുപുഴയിലെ മറ്റൊരു ചെറിയ പുസ്തക പ്രസിദ്ധീകരണശാലയല്ല, കോട്ടയം പുഷ്പനാഥിൻ്റെ പുസ്തകങ്ങളുമായി പുസ്തക പ്രസാധന വിപണിയിലേക്ക് കടന്നു വരികയും അവരവിടെ മറ്റൊരു വായനയുടെ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. അത് നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ എത്രമാത്രം അവഗണിച്ചാലും മാടവൻ സാറൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എത്രമാത്രം നമ്മളത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഇന്നും ടീച്ചർ സാറിനെ ചോദിച്ചാൽ അറിയാം കോട്ടയം പബ്ലിക് ലൈബ്രറിയിലെ പുസ്തക വിതരണ രജിസ്റ്ററിന്റെ അല്ലെങ്കിൽ പുസ്തകത്തിന്റെ പിന്നിൽ ആ പുറയിൽ അത് വിതരണം ചെയ്ത ഡേറ്റും സീലും ഉണ്ടാകും. അത് നോക്കിയാൽ ഇത്തരം പുസ്തകങ്ങൾ എത്ര അധികം ആളുകൾ ഒരു മാസം എടുത്ത് വായിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് യാതൊരു പരസ്യവും കിട്ടുന്നില്ല. ഇവൻ മലയാള മനോരമ അടക്കം വെച്ച് സാറവിടെ ഇല്ല. കൈപ്പറ്റിക്കോളത്തിൽ പോലും അത്തരമൊരു പുസ്തകം വരുന്നു എന്ന് പറയാൻ ഞെട്ടത് കൂടി കേരളത്തിലെ ഗ്രാമീണ വായനശാലകളിൽ കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ പണം കൊടുത്ത് പുസ്തകം വാങ്ങാൻ പ്രാപ്തിയില്ലാത്ത ആളുകൾ ആശ്രയിക്കുന്ന നമ്മുടെ സർവകലാശാലകൾ എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന
സാധാരണ ഗ്രന്ഥപുരകളിൽ ഇന്നും വായനയുടെ തുടക്കം വായനയുടെ വളർച്ചയുടെ തുടക്കം കോട്ടയം വിശ്വനാഥിന്റെ പുസ്തകത്തിൽ നിന്നും പ്രണാബിന്റെ പുസ്തകത്തിൽ നിന്നും ബാറ്റൻബോസിന്റെ പുസ്തകത്തിൽ നിന്നും മെഴിവേലി ബാബുജിയുടെ പുസ്തകത്തിൽ നിന്നും എൻ കെ ശശിധരന്റെ പുസ്തകത്തിൽ നിന്നുമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് കഴിയും. കാരണം ഞാൻ ദീർഘകാലം 40 വർഷത്തിലേറെയായി ഗ്രന്ഥശാല പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ആ വായനയിൽ നിന്നാണ് മറ്റൊരു തലത്തിലേക്ക് വായനയിലേക്ക് നല്ല വായനയിലേക്ക് വലിയ വായനയിലേക്ക് വിപുലമായ വായനയിലേക്ക് നമ്മുടെ വായനക്കാർ ഉണ്ടാക്കിയത് എന്ന് ആ സത്യം ആരൊക്കെ അല്ല എന്ന് പറഞ്ഞാലും അത് സത്യമല്ലാതെ ആകുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ക്ഷണിച്ചതിന് നന്ദി. നമസ്കാരം.